ജഗതി ശ്രീകുമാറിൻ്റെ മകളായ പാർവതിയെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരപുത്രി പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട്. ജഗതിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞും കുടുംബത്തിലെ വിശേഷങ്ങളെക്കുറിച്ച് പറഞ്ഞുമെല്ലാം താരപുത്രി എത്താറുണ്ട്. സാമൂഹ്യ ഇടപെടലുകളും താരം നടത്താറുണ്ട്. ഗായകൻ MG ശ്രീകുമാർ അവതാരകനായെത്തുന്ന പറയാം നേടാം എന്ന പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ് താരം ഇപ്പോൾ. MG ശ്രീകുമാറിനോട് സംസാരിക്കവേ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയുന്നതിനിടയിൽ സ്വന്തം പ്രണയകഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരപുത്രി. ഷോണുമായുള്ള പ്രണയവിവാഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പാർവതി പങ്കുവച്ച കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഭാരതീയ വിദ്യാഭവനിലാണ് പാർവതി +2 പഠിച്ചത്. അതിനുശേഷം കേരള ലോ അക്കാദമിയിലായിരുന്നു പഠനം. അവിടെ വച്ചാണ് പാർവതി ഷോണിനെ പരിചയപ്പെടുന്നത്. പിന്നീട് പ്രണയവും വിവാഹവുമെല്ലാം ഇവിടെ വെച്ച് തന്നെയായിരുന്നു. പഠനം ഒരുമിച്ചല്ലായിരുന്നു. ഷോൺ പാർവതിയുടെ സീനിയറാണ്. അവരുടെ ഫൈനൽ ഇയർ ഫംഗ്ഷനിൽ വെച്ചാണ് ഞാൻ ഇച്ചായനെ കണ്ടതെന്ന് പാർവതി പറയുന്നു. ഷോൺ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണ്. കണ്ടു, പരിചയപ്പെട്ടു, ഫോൺ നമ്പർ വാങ്ങിക്കുന്നു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് ഞങ്ങൾ കറങ്ങാൻ പോകുമായിരുന്നു. അതൊക്കെ വീട്ടിൽ പിടിച്ചു. എന്തായാലും പിടിച്ചതിനെ തന്നെയാണ് കിട്ടിയതെന്നും താരം പറയുന്നു. ഇപ്പോൾ രണ്ട് പിള്ളേരുമുണ്ട്. ഷോൺ നല്ലൊരു ലീഡർഷിപ്പുള്ള വ്യക്തിയാണ്. കോളേജിൽ ഒരുപാട് ആരാധകരുള്ള കഥാപാത്രമായിരുന്നു. അങ്ങനെ ഒരാളോട് ആർക്കും ആരാധന തോന്നുമല്ലോ. കോളേജിൽ കുറേ പെൺകുട്ടികൾ പിറകെ നടന്നിട്ടുണ്ടാവാം. അതേക്കുറിച്ച് എനിക്കറിയില്ല. പ്രണയത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത് ഞാൻ തന്നെയാണെന്നും പാർവതി പറയുന്നു. അങ്ങനെയുള്ള തൻ്റെടമൊക്കെ എനിക്കുണ്ട്. ഞാൻ തന്നെ ഇടിച്ചു കയറി പരിചയപ്പെടുകയും സംസാരിക്കുകയുമായിരുന്നു. പുള്ളി കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആളായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്തെ അദ്ദേഹത്തിന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. അതിൽ അങ്ങനെ ഹീറോയായി നടക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ ഇഷ്ടത്തിലാണെന്ന കാര്യം വീട്ടിൽ പറഞ്ഞതും ഞങ്ങൾ തന്നെയായിരുന്നു. നമുക്ക് സെറ്റിലാവണമെന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. പിന്നെ കാര്യങ്ങളെല്ലാം ഫാസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് ചുറ്റും മീഡിയ ഉള്ളതുകൊണ്ട് കൂടുതൽ വിവാദങ്ങൾക്കൊന്നും പോയില്ല. സ്വയം തീരുമാനിച്ചു, കല്യാണം കഴിച്ചു, ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു. എൻ്റെ പപ്പ നമ്മുടെ തീരുമാനത്തിന് വില തരുന്ന ആളാണ്. നിനക്ക് അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ എന്നാണ് പപ്പ പറയാറുള്ളത്. വേറെ മതമാണെന്ന പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എന്നെ നോക്കാൻ പറ്റുന്നയാളാണോ, ഷോണിൻ്റെ വീട്ടുകാർ എങ്ങനെയാണ് എന്ന് മാത്രമേ അദ്ദേഹം നോക്കിയുള്ളൂ. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ്റെ പേര് PC ജോർജ്. അവിടെ അങ്ങനെയാണ്, ആദ്യം ജനിക്കുന്നത് മകനാണെങ്കിൽ അച്ഛൻ്റെ പേരാണ് ഇടുക. കുഞ്ഞ് PC, കൊച്ചു PC എന്നൊക്കെ സ്നേഹത്തോടെ വിളിക്കും. ആരാധന അന്ന ഷോൺ എന്നാണ് മകളുടെ പേര്. അമ്മുക്കുട്ടി എന്ന് വിളിക്കും. പപ്പയ്ക്ക് അവിടെ ഇല്ലാത്തതൊന്നും ഇല്ല. മമ്മിയാണ് എല്ലാം നോക്കുന്നത്. നല്ലൊരു അമ്മായിയമ്മയുള്ളത് കൊണ്ട് ഇപ്പോഴും ഞാൻ ആ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നു. സത്യമായിട്ടും പറയുവാണെന്ന് പാർവതി പറയുന്നു. എൻ്റെ വീട്ടിൽ കഴിഞ്ഞതിനേക്കാളും സുഖമാണ് ഭർത്താവിൻ്റെ വീട്ടിൽ. അച്ചായൻ പാവമാണ്, ഷോർട്ട് ടെമ്പേർഡാണ്. പപ്പയുടെ അത്ര ദേഷ്യമില്ല, നിയന്ത്രണത്തിലുള്ളയാളാണ്. നോൺ വെജ് എല്ലാം അച്ചായന് ഇഷ്ടമാണെന്നും താരം പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ